മനസ്സിലൊരു സുഖവുമില്ല. ആരുടെങ്കിലും കുറച്ച് തുറന്ന് സംസാരിക്കണമെന്ന് തോന്നി. കുമ്പസാരിക്കാൻ എന്നെയാണോ കിട്ടിയത്? എനിക്ക് വേറെ ആരും ഇല്ലല്ലോ മാലതി. അതിനിപ്പോ ഞാനെന്താ വേണം? ഇതിപ്പോ കൊത്തി കൊത്തി മുറത്തിക്കാരെ കൊത്തുകയാണല്ലോ. മതി മതി എണീക്കു, ഇതൊന്നും ഇവിടെ പറ്റത്തില്ല, വേറെ സ്ഥലം നോക്ക്. എണീക്കു, എണീക്കാനാ പറഞ്ഞത്. വിശേഷം മാറിയല്ലോ. ഈ സൈക്കിൾ ചെയറാണ് എന്റെ ആഭരണവും ആയുധവുമെല്ലാം. കൂലിക്ക് ആളെ തല്ലുക, മീറ്റിംഗ് നടക്കുന്നിടത്ത് ബഹളമുണ്ടാക്കുക, സോഡ ബോട്ടിൽ പൊട്ടിക്കുക, എന്തൊരു വൃത്തികെട്ട ജീവിതമാണ് എന്റെ. ജീവിക്കാൻ വേറെ ഒരു മാർഗവും കണ്ടില്ലേ? ഏത് ദുഷ്ടനാ തന്നെ ഇതൊക്കെ പഠിപ്പിച്ചു വിട്ടത്? രാഷ്ട്രീയം. നാലിക്കറിയാം, ഇവിടുത്തെ ചില പ്രമുഖന്മാർക്ക് എന്നെ പോലുള്ള തെമ്മാടികളെ അത്യാവശ്യമാണ്. കേവലം വയറ്റിപ്പഴുപ്പിന് വേണ്ടി മനുഷ്യന്റെ ജീവനോടാണോ കളിക്കുന്നത്? അടികൊണ്ട് അവര് പിടയുമ്പോൾ തന്റെ മനസ്സിൽ സാധാരണ തോന്നാറില്ലേ? ഇത്രയും കാലം എന്റെ മനസ്സ് മരവിച്ചു കിടക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ കാരണം ഒരാൾ മരിച്ചു. എന്താ, ആരെങ്കിലും കൊന്നോ? ഒരു ഫാക്ടറിയിൽ മുതലാളിയും തൊഴിലാളികളും തമ്മിലുള്ള സമരം കുറെ കാലമായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. യൂണിയൻ നേതാവ് കേശവൻ ഒരു ദിവസം സൈക്കിളിൽ വന്നുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? ചെയ്യുന്ന നേരത്തെ തന്നെ തെറ്റാണെന്ന് അറിയാമായിരുന്നെങ്കിൽ എത്രയോ പേരുടെ കൈയും കാലും ജീവനും ഒക്കെ രക്ഷപ്പെടുമായിരുന്നു. ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് നിർത്തോ. എന്തെങ്കിലും കഴിച്ചോ? ഇവിടെ കഴിക്കുന്നോ? എന്താ ഒന്നും കഴിക്കാത്തത്? ഈ ചോറിന് വേണ്ടി നീ എന്തെല്ലാം അനുഭവിക്കേണ്ടിയിരിക്കുന്നു എന്ന് ആലോചിച്ചു. ഇതെല്ലാം ഇപ്പോൾ ആലോചിക്കേണ്ട വല്ല കാര്യമുണ്ടോ? കഴിക്കൂ. അമീഷ കണ്ടില്ലേ, ഒരു കിലോ ചോറ് വേണ്ട കുന്തം. ഇല്ലില്ല, അര കിലോ. ഒരു മൂക്കുപൊടി, വല്ല കള്ളോ ചരയാണെങ്കിൽ പിന്നെ സഹിക്കാം. ഇതിന്റെ സുഖം എന്താണെന്ന് നിനക്കറിയാം? ആട്ടെ, ഒരു കാര്യം ചോദിച്ചാ നീ പിണങ്ങോ? നീ എങ്ങനെ ഈ തൊഴിൽ വന്നുപോട്ടെ? കോളേജിൽ പഠിച്ച് ഡിഗ്രി എടുത്തു, വെറുതെ ചെളിയിൽ കൈയിട്ട് മുഖത്ത് തേക്കണോ? എങ്ങനെയാണെന്ന് അറിയാമെന്ന് വെച്ച് ചോദിച്ചാ ആരോട് ചോദിച്ചാലും പറയും. നമ്മുടെ ഈ സമുദായമാ, എന്റെ അച്ഛൻ മരിച്ചിട്ട് ദിവസങ്ങൾ പോലും ആയില്ല. എന്റെ അമ്മയ്ക്ക് തനിച്ചു കിടക്കാൻ വയ്യാതായി. ഒരു ദിവസം എന്നെ തനിച്ചാക്കിയിട്ട് അവരുടെ ഒരു കാമ്പന്റെ കൂടെ ഇറങ്ങിപ്പോയി. 16 വയസ്സേ അന്നെനിക്കുണ്ടായിരുന്നു. പക്ഷേ എന്നിൽ കണ്ട സ്ത്രീരൂപം പലരെയും ആകർഷിച്ചു തുടങ്ങി. അയ്യോ, എത്ര എത്ര സഹതാപികളായിരുന്നെന്നോ എനിക്കിന്നുണ്ടായിരുന്നത്. പുതിയ പുതിയ അച്ഛന്മാര്, അമ്മാവന്മാര്, ചേട്ടന്മാര്. ഇന്നിതാ 6 കൊല്ലമായി സർവീസ് തുടങ്ങിയിട്ട്. 22 വയസ്സാ എനിക്ക്. ഉള്ളു തുറന്ന് സംസാരിച്ചോണ്ടാ ഉള്ള വയസ്സ് പറഞ്ഞത്. മറ്റുള്ളവരോട് പറയുന്നത് 18 ആയിരുന്നു. 10 രൂപയുടെ കൂടുതൽ കിട്ടുമല്ലോ. നീ
അപ്പം ജയിലിൽ പോയിട്ടുണ്ടോ? ഒരു പ്രാവശ്യം. എത്ര കാലം മാപ്പ് കിടന്നു? മൂന്ന് മാസം. പ്രതിക്കൂട്ടിൽ തലയും കുനിച്ച് നിന്നിരിക്കണം. ഞാനെന്തിന് തല കുനിക്കുന്നു? പിന്നെ തല കുനിച്ചത് ജഡ്ജിയായിരുന്നു. അതെന്താ? കുറ്റബോധം അങ്ങേർക്കുണ്ടേ? വയറ്റിപ്പിഴപ്പിന് വേണ്ടി തൊഴിൽ ചെയ്തവളെ ശിക്ഷിക്കേണ്ടി വന്നല്ലോ എന്നോർത്ത് തന്നെ. അതെ, മാലതി പറയാറുണ്ടല്ലോ ഈ തൊഴിൽ നിനക്ക് അവസാനിപ്പിച്ചൂടെ. എന്നിട്ട് ജീവിതമാർഗം? ഞാനുണ്ട്. മനുഷ്യരുടെ കൈയും കാലും വെട്ടി ജീവിക്കാമെന്നോ? എപ്പോൾ പോലീസ് ഇവിടെ ചകത്താക്കുമോ ആവോ, എന്നിട്ട് ഞാനും കൂട്ടിന്. മാലതി, കുറെ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നാലും നമുക്കും മറ്റുള്ളവരൊക്കെ മാനമായി ജീവിക്കാൻ ശ്രമിച്ചുകൂടെ? മാലതി, ദയവ് ചെയ്തൊന്ന് പോകൂ. എന്റെ പഴുപ്പ് മുട്ടിക്കാതെ, എന്റെ മനസ്സിനിട്ട് കുഴിക്കാതെ പോകാനാ പറഞ്ഞത്. എന്റെ ഡ്യൂട്ടി സമയം ഇപ്പോൾ വന്ന് എന്തൊക്കെയോ തത്വങ്ങൾ സംസാരിക്കുന്നു. നിങ്ങൾ ഹോസ്പിറ്റലിലെ നഴ്സ് മാതൃകയാണ്. എന്താണ് സേട്ട്, പണ്ടൊക്കെ മാസത്തിൽ ഒരിക്കലായിരുന്നു, ഇപ്പൊ കൂടെ കൂടി ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. വീട്ടിൽ പഴക്കാണ്. മാത്രമല്ല നമ്മളുടെ മനസ്സ്. മാലതി, നമ്മൾക്ക് എന്താണ് ഒരു തെറ്റു? പല്ലു നമ്മൾക്ക് ഖേദ, അതല്ലാതെ നമുക്ക് എന്താണ് ഒരു തെറ്റു? എന്നിട്ടും നമ്മളുടെ ബീവി വേറെ ആൾക്കൂടെ ദോസ്തി കാണിക്കും. നമ്മളുടെ കയ്യിലെ പൈസ കൊണ്ട് ബീവി കൂടെ കാറില് ആരാമത്തെ പോകാം. ഇപ്പോ ഒറ്റയ്ക്ക് ആട്ടോയിൽ പോകുന്നു. നമ്മളുടെ മനസ്സും പൊട്ടിപ്പോയി. പേരും ആട്ടോ അമൃതലാലും ആയി. ഞാനിപ്പോ വരാം. മാലു, ജൽദി ആവണ.